പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരു കീടാം, ഗുരുവിൻ സ്നേഹമൊഴിയാകും ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യൻസിന്റെ നവീകരണത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കരുണപുറം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിഹരണത്തിന് ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നത മഹോന്നതം, സൃഷ്ടിജാല വൃന്ദങ്ങളെ പാടു കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം, ആകാശത്തിൻ കീഴിലെ ഗജാരന മന്നിടത്തിൻ രക്ഷകനമേശ്വരീ, എല്ലാ നാവും നിന്റെ നാമം കീർത്തിക്കും അങ്ങു മാത്രം സർവേശ്വരൻ. സമാധാനമോടുകൂടെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്തുതിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷനാകുന്നു. അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോ നാദാ വിനയമോടെ നിന്നെ നാമീശു പുകഴ്ത്തുന്നു. മർത്തിരു നിത്യ മഹോന്നതമ ഉത്താരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. ഇന്നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനി, പരിപാവനനാ ആവർത്തിനി. കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടി. വിശുദ്ധരിൽ സമ്പൂർണനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവ ദിനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. സാമുവലിന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1:1-18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. എഫ്രായിം മലനാട്ടിലെ രാമാതേമേൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ പിതാവ് യെറോഹാം ആയിരുന്നു. യെറോഹാം ഏലീഹുവിന്റെയും ഏലീഹു തോഹുവിന്റെയും, തോഹു എഫ്രായിംകാരനായ സൂഫിന്റെയും പുത്രനായിരുന്നു. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനിന്നായും. പെനിന്നായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷംതോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫിനിയും ഫിനെഹാസുമായിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെന്നായിക്ക് അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ദ്യയാക്കിയിരുന്നു. വന്ദ്യത നിമിത്തം അവളുടെ സ്വപ്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങയെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ശൗരക്കത്തി സ്പർശിക്കുകയില്ല. അന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവദിച്ചു, എന്റെ ഗുരു, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീണോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന് മുമ്പിൽ എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ.
അങ്ങയുടെ കൃപാകടാക്ഷം അനന്തരം ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല ദൈവമായ കർത്താവിനെ സ്തുതി വിശുദ്ധ പൗലോസ്ലിഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 5:5 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ വ്യഭിചാരിക്കും അസുധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിനെ പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവേൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവേൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവീൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവീൻ. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവീൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവീൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവീൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവീൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ കൃതജ്ഞതയർപ്പിക്കുവീൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരാകുവീൻ. നമ്മുടെ കർത്താവായ മെസ്സിയായ്ക്ക് സ്തുതി. ദൈവവചനമിതാ ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മണ്ണിൽ വിതറും. ദൈവവചനമിതാ ദൈവവചനമിതാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1:18-25 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് സുവിശേഷത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് പ്രതീക്ഷിക്കുന്നത് എല്ലാം നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ നമുക്കൊരു മനസ്സുണ്ടോ എന്നുള്ളതാണ്. വിശുദ്ധ ദേവസ്വ പിതാവ് സ്വപ്നം കണ്ടത് വേറെയൊന്നാണ്, പക്ഷേ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മറ്റൊരവസ്ഥയാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ ഒരു യുവതിയുമാണ്, അവർ സ്വപ്നം കണ്ട കുടുംബ ജീവിതം മറ്റൊന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ദൂതനിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മയെ സ്വീകരിക്കാൻ അവസ്ഥ പിതാവ് ഒരിക്കലും മടിച്ചില്ല, ശങ്കിച്ചില്ല എന്നുള്ളതാണ്. സ്വപ്നത്തിലാണത് കാണുന്നത് എന്നുള്ള കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ കുറേ സ്വപ്നങ്ങൾ നമ്മൾ നെയ്തുകൂട്ടുന്നു. നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ആയിരിക്കുന്ന വ്യക്തികൾ സംഭവി കടന്നു വരുമ്പോൾ നമുക്കതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതമാകെ നിരാശയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നൊരു സ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നൊരു സ്ഥലമായിരിക്കാം, പക്ഷെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടുന്നത് സ്വീകരിക്കാനുള്ളൊരു മനസ്സിന് വേണ്ടി ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ചിലപ്പോൾ എൻ്റെ ഭർത്താവ് ഞാൻ സ്വപ്നം കണ്ടു, ആ ഭർത്താവ് കുടിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാവുന്ന വ്യക്തിയായിരിക്കും. എൻ്റെ ഭാര്യയെ ഞാൻ സ്വപ്നം കണ്ടു, ആ ഭാര്യ നേരത്തെ എഴുന്നേൽക്കുന്നില്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല,
നീ സ്വപ്നം കണ്ടത് എങ്ങനെയാ? ഈ സീരിയലും സിനിമയിലും കണ്ട ഒരു ഭാര്യയും ഭർത്താവിനെയും അല്ലേ? ധ്യാനിക്കണം. ഈ സീരിയലും സിനിമയിലും ഇവർ അഭിനയിച്ച വ്യക്തികൾ അവരുടെ കുടുംബ ജീവിതത്തിൽ പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പേപ്പറുകളിലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ അവരുടേത് വരുന്നത്. അവർ ഡൈവോഴ്സ് ആകുന്നു, അതൊരു ആഘോഷമായിട്ട് വാട്സപ്പും ഫേസ്ബുക്കുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് കാണാം. ഇത്രയും അഭിനയിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ജീവിക്കാൻ പറ്റാതെ പോകുന്നത്? നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് എടുക്കേണ്ടത് ഈ ഔസ്യപിതാവിനെയും മാതാവിനെയും. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ഔസ്യപിതാവിനെയും മാതാവിനെയും ഒന്ന് ജീവിതത്തിൻ്റെ മാതൃകയാക്കാൻ. നമ്മൾ മാതൃകയാക്കേണ്ടത് സീരിയലിലും സിനിമയിലുമുള്ളവരുമല്ല, നമ്മൾ മാതൃകയാക്കേണ്ടത് ഔസ്യപിതാവിനെയും മാതാവിനെയും. അവർ എന്താ ചെയ്തത്? അങ്ങനെ ഔസ്യപിതാവ് ചെയ്തതുപോലെ സ്വപ്നത്തിൽ കിട്ടാത്തത് കിട്ടിയതിനെ സ്വപ്നമാക്കി മാറ്റിയ ഔസ്യപിതാവ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന് അതിന് വേണ്ടി, ആ ഒരു വലിയൊരു ഗുണത്തിന് വേണ്ടി ഈ ദിവ്യകാരുണ്യസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയയും ജോസഫും തമ്മിലുള്ള വിവാഹോദ്ദേശ്യം കഴിഞ്ഞിരിക്കെ അവൻ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവൾ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടുകയാകിയാലും അവൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ നടത്തമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിരുന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രവനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശുവെന്ന് പേരിട്ടു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെയും സഹോദരങ്ങളെയും സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകനെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിപാലനയാൽ ഈ സ്ഥാപനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം അങ്ങ് ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണീ ആന്തരിക തലതിരഞ്ഞെടുത്ത അങ്ങയുടെ ജീവനമാജനം മുഴുവന്റെ കിടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. സകലനാഥനായ ദൈവം കൃപാസുന്ദരം നമ്മുടെ കിടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേക സ്നേഹമോടേക. തന്റെ
അപ്പനും അമ്മയും ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത വലിയൊരു പാഠം തന്നെയാ കുരിശിൽ കർത്താവും കാണിച്ചു നൽകിയത്. ആ യുവാവ് ആഗ്രഹിച്ചിരുന്നത് കുരിശ് മരണമായിരുന്നു, ഒരിക്കലുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ കൊടുക്കുകയാണ്. പിതാവ് പഠിപ്പിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്നുള്ളതാണ്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു പുത്രൻ. നമുക്കൊന്ന് ധ്യാനിച്ച് നോക്കാം. നമ്മൾ സ്വപ്നം കണ്ടത്, പ്രതീക്ഷിച്ചത് ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ പലപ്പോഴും വാശിയും പിടിവാശിയും ദേഷ്യവും സകലതിനെയും താറുമാറാക്കുന്നൊരു സ്വഭാവമാണ്. എന്നാൽ കിട്ടിയതിനെ, ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ചതിനെ സ്വപ്നമാക്കി മാറ്റാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. നാഥ, അതിനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹാക്കിം സ്തുതിയുന്നു ദൈവാംബികയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമേ ബലിയിൽ ആദീരെ പോലെ നന്ദിക്കും ആമീരാമീ സുതനുടെ പ്രേഷിതരെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനിന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിതത്തെ മോറാ നിത്യം വാഴ്ത്തിടാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസതിയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ ആത്മാവിനാൽ കന്യകാമ്രിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധ ആത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകമാമോദീസായും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. ശക്തനാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷത്തിന്റെ ശരീരക്തങ്ങളാകും ദിവ്യരഹസ്യങ്ങളുടെ സൃഷകരാകുക. ഇളിയവരും പാപികളും ആരും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യോഗ്യരാക്കി
അങ്ങ് നൽകി ധനം തികഞ്ഞ് സ്നേഹത്തോടെ മറിച്ച് വിശ്വാസത്തോടെ കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ കേസ്തയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടി ആത്മാവോടും കൂടി. സഹോദരരെയും ശിഷ്യാടി സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവീൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവീൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രദ്ധയിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലദാതനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങൾ മനസ്സിനെ എല്ലാ സ്വയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തില് അഹങ്കാരത്തില് നിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ എല്ലാവരും സ്നേഹമായി സജീവമായ അനുഷ്ഠിക്കുവാൻ ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തിരുത്തിന്റെ ആരാധ്യമായ നാമമുള്ള ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രവയന്മാരും ശ്രാഫന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനിന്ന് മാലാഗവൃന്ദം പാടുന്നു. ബലവാനും കർത്താവുമായവൻ പരിശുദ്ധൻ മന്നിലെ ജനതകളേറ്റുപാടുന്നു. ഓശാന 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 ഓശാന. ദൈവമേ സ്വർഗ്ഗങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആംഗുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശ്വ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ശ്രുതിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്ത് ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ഈ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പക്ഷേക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസുദ്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ആമേൻ.
സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാന നമ്മോടുകൂടെ. കർത്താവേശ്വരനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് അലഞ്ചേരി മിത്രാപൊലിതാക്ക് വേണ്ടി, അതിരുപതിഷായ മറാൻഡ് സുന്ദരാപലിതാക്ക് വേണ്ടി, രുപതിഷായ മർപ്പുളി കണ്ണുകാട് മിത്രാനു വേണ്ടിയും, വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും, പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും, എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെ രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സന്നിധി പ്രീതിജനകമാവിധം വർദ്ധിച്ച നിതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും, ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും, തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും, നിരാശലമത്തിന് കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും, നിരവധി സ്വപ്നങ്ങൾ കണ്ടിട്ടത് നടക്കാതിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും, ദുശീല ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, ഈ നോമ്പ് കാലഘട്ടത്തിന്റെ അവസാന ആഴ്ചകളിലെ എല്ലാ തീരുമാനങ്ങൾ ദൃഢമാക്കുന്നതിന് വേണ്ടിയും, മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും, വിവാഹം നടക്കാതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ, രോഗികളായി ഭവനങ്ങളിൽ ആശ്രിതരായിരിക്കുന്നവർ, കൊറോണ രോഗികൾക്ക് വേണ്ടിയും, എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും, ഇവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ സിംസിഹായുടെ പിടാനുബോധന്റെയും മനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈഭജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികുമായ രഹസ്യത്തെ സന്തോഷത്തിനുള്ളിൽ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ സ്വപ്നങ്ങളുള്ളവരാണ്, സ്വപ്നം കാണേണ്ടവരാണ്. ചില സമയങ്ങളിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാറില്ല. അപ്പോൾ തളരാതിരിക്കാൻ വേണ്ടി, നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി, ചിലപ്പോൾ ജോലിയായിരിക്കാം, ചിലപ്പോൾ ചില പരീക്ഷ എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലായിരിക്കാം, വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, അന്നൊന്നും തളരാതിരിക്കാൻ വേണ്ടി ആത്മാവിനുടെ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സകരായ തിരുനോമായ ജീവദിനം കരണമാകട്ടെ. തീപ്പോലിറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടാം. തീപ്പോലിറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ജീവവും പരിശുദ്ധവും ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട്, ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥന നീയങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഗുരുകരങ്ങളും തുറന്ന് പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ
ആരാധനയെപ്പോഴുമുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായപ്പം ശ്രുതി നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, ഈശുദാദ അങ്ങേക്ക് ആരാധന, ദൈവപുത്ര അങ്ങേക്ക് ആരാധന, ഈശുദാദ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്ക് ആരാധന. ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളെയും ചേർത്ത് വെച്ച് നിമിഷം പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നീ നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയാം. നിരവധി സ്വപ്നങ്ങൾ കണ്ടിട്ടും ചില സമയത്ത് നടക്കാതെ വരുമ്പോൾ മാനുഷികമായിട്ട് ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്താറുണ്ട്, ഞങ്ങളെ തന്നെ ഞങ്ങൾ മുറിവേൽപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ജീവിതം വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനിക്കാറുണ്ട്. ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധി നമുക്കെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. യേശുവേ, കിട്ടുന്നത് സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെ നന്മയുള്ളതാക്കി മാറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. ജീവിതത്തിൽ എവിടെ വീണാലും ഞാൻ എഴുന്നേക്കും, എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ നടക്കും, ആ കർത്താവിനെ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. ആ കർത്താവിനോട് ചേർന്ന് മനസ്സിലെ വിദ്വേഷങ്ങൾ വെറുപ്പുകളെല്ലാം എടുത്തു മാറണമേ, തുടരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകിയ നിമിഷം പാടട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിശ്ചനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതലികരി കരങ്ങളും ഉയർത്തി പിടിച്ച് വിശ്വാസപരം എരിതെല്ലാം സർവസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുങ്ങ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതിയും. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയ ദൈവപുത്ര, നിന്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. മിശിഹായുടെ ശരീരം രക്തവും കടന്നു പ്രതിക്ക് നിത്യജീവനും കരണമാകട്ടെ. എപ്പോഴും ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ
സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സദൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായി ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. കർത്താവേ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളെ യോഗ്യവും എല്ലാ കാലങ്ങളെ യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകം ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനുമുള്ള അങ്ങയുടെ ധാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളുവാനും മഹോന്നതനായ ദൈവമങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യവർഗത്തിന്റെ പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കി അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടാകട്ടെ. സകലത്തിന്റെയും ദൈവപിതാവോ തൻ സൂനുവാ പാവനാത്മാവിന്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാ ആത്മാവിൻ ശാന്തി തളീർക്കുവാ നിത്യമനോഹരനാഗത്തിൽ നിസ്തുല സൗഭാഗ്യം തന്നിതാ ജീവൻ പകർന്നിടും സന്ദേശമെന്നിന്നുമോർത്തിടാ ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. ആമീൻ. ദിവ്യ മാമി ബലി നൽകിയിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാ ദൈവികദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണ പ്രഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരാ നിങ്ങൾ സർവവിപത്തു മകന്നിനി സംരക്ഷ പുൽകുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെയും പ്രതിജ്ഞയും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.